ധർമ്മടം സംസ്ഥാനത്ത് സി പി എമ്മിൻ്റെ ഏറ്റവും കരുത്തരായ നേതാക്കളിൽ ഒരാളും പോളിറ്റ് ബ്യൂറോ അംഗവുമായ പിണറായി വിജയൻ മത്സരിക്കുന്ന മണ്ഡലമാണ് കണ്ണൂർ ജില്ലയിലെ ധർമ്മടം. സി പി എമ്മിൻ്റെ പാർട്ടി ഗ്രാമങ്ങൾ ഉൾക്കൊള്ളുന്ന ധർമ്മടത്തിൻ്റെ തെരഞ്ഞെടുപ്പ് കാഴ്ചകളിലേക്ക് വീണ്ടും. കണ്ണൂരിൽ നിന്ന് കൂത്തുപറമ്പിലേക്കുള്ള റോഡിൽ മമ്പറത്ത് നിന്ന് വലത്തേക്ക് തിരിഞ്ഞാൽ പിണറായിയായി. മമ്പറം ദിവാകരൻ എന്ന ധർമ്മടത്തെ കോൺഗ്രസ് സ്ഥാനാർത്ഥിയുടെ പോസ്റ്ററുകൾ അവിടെ അവസാനിക്കുന്നു. പിന്നീട് അങ്ങോട്ട് സി പി എമ്മിന്റെ പാർട്ടി ഗ്രാമമായ പിണറായിയാണ് പിണറായി വിജയന്റെ ജന്മദേശം. അവിടെ പിണറായി വിജയന്റെ പോസ്റ്ററുകൾ മാത്രമേ ഉള്ളൂ. അതും പുറത്തെ പോലെ പോസ്റ്റർ പ്രളയമില്ല. അവിടെവിടെയായി ഒന്നോ രണ്ടോ ചെറിയ പോസ്റ്ററുകൾ മാത്രം. പിണറായിയിൽ പിണറായിക്ക് പോസ്റ്ററുകളുടെ ആവശ്യമില്ല. കേരളത്തിന്റെ മറ്റു ഭാഗങ്ങളിൽ കാണുന്നത് പോലെ അലറി വിളിച്ച് തലങ്ങും വിലങ്ങും പായുന്ന പ്രചാരണ വാഹനങ്ങളെയും പിണറായിയിൽ കാണാനില്ല. തെരഞ്ഞെടുപ്പ് ഉച്ചസ്ഥായിയിലെത്തുമ്പോഴും പിണറായി ശാന്തമായി കിടക്കുന്നു. അത് അങ്ങനെ മതി. കാരണം സി പി എമ്മിന്റെ പാർട്ടി ഗ്രാമത്തിൽ ആർക്ക് വോട്ട് ചെയ്യണം എന്ന കാര്യത്തിൽ ആർക്കും സംശയമില്ല. പിന്നെന്തിന് കാതടപ്പിക്കുന്ന പ്രചാരണം? പക്ഷേ പിണറായി വോട്ട് ചോദിക്കാൻ ഇറങ്ങുമ്പോൾ ഈ മട്ടു മാറുന്നു. പിണറായി വിജയന്റെ സ്ഥാനാർത്ഥി പര്യടനം പിണറായിക്ക് ഉത്സവമായി മാറുന്നു. റോസാ പുഷ്പങ്ങളും പിണറായിയുടെ ചിത്രമാലേഖനം ചെയ്ത ബലൂണുകളുമായി കുട്ടികളും സ്ത്രീകളും ചേർന്ന പുരുഷാരം പിണറായി വിജയനെ വരവേൽക്കുന്നു. കേരളത്തിന്റെ ഭാവി സാരഥി എന്നാണ് പൈലറ്റ് വാഹനത്തിൽ നിന്നുള്ള പരിചയപ്പെടുത്തൽ. കാതടപ്പിക്കുന്ന ശബ്ദത്തിൽ മാലപ്പടക്കം പൊട്ടിച്ചിതറി. മുദ്രാവാക്യങ്ങൾ അന്തരീക്ഷത്തെ പ്രകമ്പനം കൊള്ളിച്ചു. അവയ്ക്കിടയിലൂടെ ചെറുപുഞ്ചിരി ചുണ്ടിലൊളിപ്പിച്ച് തലയല്പം താഴ്ത്തി വലതുകൈ ഉയർത്തി എല്ലാവരെയും അഭിവാദ്യം ചെയ്ത് പിണറായി ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങി. തികച്ചും ഹ്രസ്വമാണ് പിണറായിയുടെ പ്രസംഗം. നമ്മുടെ നാട് ഇങ്ങനെയൊന്നും ആയിരുന്നില്ല എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ഇപ്പോൾ ഇഞ്ചു കുഞ്ഞുങ്ങൾ മുതൽ അമ്മൂമ്മമാർ വരെ സ്ത്രീയായി പോയാൽ വീട്ടിനകത്ത് പോലും അതിക്രമിച്ച് പീഡിപ്പിക്കും എന്ന നിലയാണ്. സ്ത്രീ സുരക്ഷ ഉറപ്പുവരുത്താൻ UDF-ന് കഴിയില്ല എന്ന് വ്യക്തമായി കഴിഞ്ഞു. നാട് നേരിടുന്ന മറ്റനേകം പ്രശ്നങ്ങൾ പരിഹരിക്കാൻ UDF-നാവില്ല എന്നതും വ്യക്തമായി കഴിഞ്ഞു. ഇതിനെല്ലാം പരിഹാരം കാണാൻ LDF-ന് മാത്രമേ കഴിയൂ എന്നാണ് ജനങ്ങളാകെ കരുതുന്നത്. ജനപ്രതിനിധിയായും അല്ലാതെയും നാടിൻ്റെ പ്രശ്നങ്ങളിൽ എങ്ങനെയെല്ലാം ഞാൻ ഇടപെട്ടിരുന്നു എന്നുള്ളത് നിങ്ങൾക്കെല്ലാവർക്കും അറിയാവുന്നതാണ്. ഈ തെരഞ്ഞെടുപ്പിൽ വിജയിച്ചു കഴിഞ്ഞാൽ നാടിൻ്റെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് എന്നാലാകാവുന്ന രീതിയിൽ ഇടപെടുമെന്ന ഉറപ്പാണ് ഈ ഘട്ടത്തിൽ നൽകാനുള്ളത്. മറുഭാഗത്ത് കോൺഗ്രസിന്റെ മമ്പറം ദിവാകരനും സി പി എം പാർട്ടി ഗ്രാമങ്ങൾക്ക് പുറത്ത് നല്ല പ്രചാരണത്തിലാണ്. ധർമ്മടം മണ്ഡലത്തിന്റെ പൊതുവായ പിന്നാക്കാവസ്ഥയാണ് മമ്പറം ദിവാകരൻ ആയുധമാക്കി മാറ്റുന്നത്. വല്ലാതെ ഇടുങ്ങിയ റോഡുകൾ, തീർത്തും അവികസിതമായ ഭൂപ്രദേശം. കഴിഞ്ഞ 45 വർഷമായി ഇവിടെ നിന്ന് ജയിച്ചു വരുന്ന സി പി എമ്മിന്റെ MLA-മാരാണ് ഇതിന് ഉത്തരവാദികളെന്ന് മമ്പറം പറയുന്നു. ഈ നിയോജക മണ്ഡലത്തെ സംബന്ധിച്ചിടത്തോളം ഈ നിയോജക മണ്ഡലം ഐക്യ ജനാധിപത്യ മുന്നണിയുടെ നിയോജക മണ്ഡലമാണ്. കാലാകാലമായി മാർക്സിസ്റ്റ് പാർട്ടി ഈ നിയോജക മണ്ഡലത്തിൽ വ്യാപകമായ കള്ളവോട്ടുകളും അതിക്രമങ്ങളും നടത്തിയാണ് ഈ നിയോജക മണ്ഡലം അട്ടിമറിക്കാറ്. പക്ഷേ ഇത്തവണ ഈ നിയോജക മണ്ഡലത്തിൽ ജനാധിപത്യപരമായ ഒരു തെരഞ്ഞെടുപ്പ് നടത്തും എന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉറപ്പ് നൽകിയിട്ടുണ്ട്. അതിൻ്റെ വെളിച്ചത്തിൽ ഈ നിയോജക മണ്ഡലം ഒരു അട്ടിമറി വിജയം ഈ നിയോജക മണ്ഡലത്തിൽ ഉണ്ടാവും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ധർമ്മടത്ത് പിണറായി വിജയന് കാര്യമായ വെല്ലുവിളിയില്ല. അദ്ദേഹത്തിന്റെ ഭൂരിപക്ഷം ഉയർത്തുക എന്ന ദൗത്യമാണ് ഇടതുമുന്നണി ഏറ്റെടുത്തിരിക്കുന്നത്. സ
സംസ്ഥാനത്തെ ഇത്തവണത്തെ നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ പരസ്യ പ്രചാരണം ശനിയാഴ്ച സമാപിക്കുകയാണ്. തിങ്കളാഴ്ച കേരളം പോളിംഗ് ബൂത്തിലേക്ക് നീങ്ങും. വാശിയേറിയ തിരഞ്ഞെടുപ്പ് പോരാട്ടമാണ് ഇത്തവണ നടന്നത്. കേരളത്തിൻ്റെ അടുത്ത 5 വർഷത്തെ ഭരണം ആർക്ക് ലഭിക്കുമെന്ന് 19 വ്യാഴാഴ്ച അറിയാം.